ഈ ഒരു കോടി 75 ലക്ഷം രൂപ മടക്കിയെടുത്തതിൽ ആദ്യം 1,50,00,000 രൂപ നിക്ഷേപിച്ചത് എ സി മൊയ്തീനാണ് ആ സംഖ്യയുടെ ആ തുകയുടെ ഉറവിടം അതിൻ്റെ സോഴ്സ് ആ സോഴ്സ് എ സി മൊയ്തീൻ്റെയാണ് എന്ന് വെച്ചാൽ തോമസ് ഐസക്കും ബഹുമാനായ എം പി ജോൺ ബ്രിട്ടാസും കൈരളി ചാനലിരുന്ന് പറയുന്നുണ്ട് ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 കോടി രൂപ ഗാലി തന്നൊരാൾക്ക് കൈമാറിയിട്ടുണ്ട് എന്നവർ പറയുന്നുണ്ട് ഞാൻ പറയുന്നു ഗാലിദ് കൊണ്ടുപോയ 4 കോടി രൂപയിൽ 1 കോടി രൂപ സ്വപ്ന സുരേഷിൻ്റെയും ശിവശങ്കരൻ്റെയും ജോയിൻ്റ് അക്കൗണ്ടിൽ അവിടെ പിന്നെ നിക്ഷേപിച്ച 1 കോടി രൂപ കഴിഞ്ഞാൽ അതിൽ ബാക്കിയുള്ള 2 കോടി രൂപയിൽ 1 കോടി രൂപ വേറെയുണ്ട് ആ 2 കോടി രൂപയിൽ 1.5 കോടി രൂപ ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഖ്യയാണ് എന്ന് ഞാൻ ആരോപിക്കുകയാണ് ഇത് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് മാതൃഭൂമിയുടെ പ്രൈം ടൈം ചർച്ചയിൽ അന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും സ്മൃതി പരുത്തിക്കാടാണ് ആ ചർച്ച നയിച്ചിരുന്നത് അന്ന് ഞാൻ പറഞ്ഞു 2 കോടി രൂപ ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊയ്തീന് ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയുകയുണ്ടായി അപ്പോൾ അതനുസരിച്ച് എ സി മൊയ്തീൻ അന്ന് എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കും എന്ന് പറഞ്ഞു എന്നാൽ ഈ വിഷയം കരിവന്നൂർ വിഷയം ഇ ഡിയും മറ്റ് സംവിധാനങ്ങളും അന്വേഷിച്ച സമയത്താണ് എ സി മൊയ്തീൻ എൻ്റെ പേരിലുള്ള 1 കോടി രൂപയുടെ മാനനഷ്ട കേസ് 10 ലക്ഷമാക്കി കുറച്ചത് അതിനദ്ദേഹം കണ്ടെത്തിയ ന്യായീകരണം എന്ന് പറയുന്നത് എനിക്ക് സമ്പാദ്യമില്ല എന്നുള്ളതാണ് ഞാൻ അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ളതാണ് എന്ന് വെച്ചാൽ ഇത് കൃത്യമാണ് ലൈഫ് മിഷൻ കോഴക്കേസിലെ 2 കോടി രൂപ എ സി മൊയ്തീന് കിട്ടിയ സംഖ്യ കരിവന്നൂർ ബാങ്കിൽ സതീഷ് മുഖാന്തരം ഡെപ്പോസിറ്റ് ചെയ്തു ആ സംഖ്യ നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇരിഞ്ഞാലക്കുള ഡി എസ് പി ഫേമസ് വർഗീസ് എൻ്റെ പേര് വർഗീസ് ആയതുകൊണ്ട് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് അങ്ങനെയുള്ള ആളുകളുണ്ടാവില്ല മനസ്സിലാണ് ആ ഫേമസ് എൻ്റെ പള്ളിയിലെ പേര് വർഗീസ് എന്നാണ് അപ്പോൾ ഈ ഫേമസ് വർഗീസ് 2 തവണ ഭീഷണിപ്പെടുത്തിയാണ് ഈ സംഖ്യ കൈക്കലാക്കിയത് ഫേമസ് വർഗീസിനെ പോലും ഡി വൈ എസ് പി ബഹുമാനായ എ സി മൊയ്തീൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഫേമസ് വർഗീസിനെ പോലും ഡി വൈ എസ് പി ഇങ്ങനെ ഇടപെടണമെങ്കിൽ അതിൻ്റെ ആ തുക എ സി മൊയ്തീൻ്റെ കൂടിയായിരിക്കണം അതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം ഒന്നൊന്നായി ഇതിൻ്റെ ചങ്ങലകൾ കൃത്യമായി നോക്കുമ്പോൾ എല്ലാം ഒരേപോലെ ഓർഗാനിക്കായി പിന്നെ ഇങ്ങനെ കൂടിച്ചേരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്ന തോമസ് ഐസക്കും ജോൺ ബ്രിട്ടാസുമാണ് മറുപടി പറയേണ്ടത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഗാലിദ് 4 കോടി രൂപ ഈ വിഷയത്തിൽ ലഭിച്ചു എന്നതിൻ്റെ നിങ്ങൾക്ക് കിട്ടിയ പിന്നെ ആ സോഴ്സ് എവിടെ നിന്നാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത് ജോൺ ബ്രിട്ടാസിനും തോമസ് ഐസക്കിനും എങ്ങനെയാണ് മനസ്സിലായത് ലൈഫ് മിഷൻ ഇടപാടിൽ 4 കോടി രൂപ കിട്ടിയിട്ടുണ്ട് അത് ഗാലിദ് കൊണ്ടുപോയി എന്ന് നിങ്ങൾ എങ്ങനെയാണ് പറഞ്ഞത് അത് ഈ വിഷയം അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് ലൈഫ് മിഷൻ കോഴക്കേസിലെ 4 കോടിയിൽ 1 കോടി രൂപ സ്വപ്ന സുരേഷും ശിവശങ്കരനും 2 കോടി രൂപ അത് പിന്നെ എ സി മൊയ്തീനുമാണ് എന്നുള്ള വിവരം ഇവർക്കറിയാം എന്ന് വെച്ചാൽ ഈ അഴിമതി സി പി എമ്മിൻ്റെ സംസ്ഥാന നേതാക്കൾക്ക് അറിയുമായിരുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് തോമസ് ഐസക്കും ജോൺ ബ്രിട്ടാസും അന്ന് നടത്തിയ വെളിപ്പെടുത്തൽ ആ വെളിപ്പെടുത്തൽ ഇന്നിങ്ങനെ പര്യവസാനിക്കാൻ പോകുന്നത് എ സി മൊയ്തീൻ ജയിലിലാവുന്നതോടുകൂടി ഇതെല്ലാം കൃത്യമായി മാറും പക്ഷേ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം എല്ലാ കേസിലേക്കും ഇത് പോകേണ്ടതായിട്ടുണ്ട് ഇതൊരു കേസിൽ മാത്രമായി നിൽക്കുന്നതല്ല ഈ കേസിൻ്റെ തുടക്കം എവിടെയാണ് കരിവന്നൂർ കേസിൻ്റെ ആദ്യത്തെ പരാതിക്കാരൻ ആക്സിഡൻ്റായി ഒരു ട്രാൻസ്ഫോമറിൻ്റെ അവിടെ ഇടിച്ച് കത്തി ചാമ്പലായി പോവുകയാണ് ഉണ്ടായത് രണ്ടാമത് ഈ കേസിൽ ഇടപെട്ട ബേബി ജോണിന് 2 തവണ വധശ്രമം വിഷയങ്ങളുണ്ടായി അദ്ദേഹത്തിൻ്റെ മൊഴി ഈസ്റ്റ് പോലീസ് സ്റ്റേഷനും വെസ്റ്റ് പോലീസ് സ്റ്റേഷനും ഉണ്ട് എന്തുകൊണ്ട് ഈ സർക്കാർ നടപടി സ്വീകരിച്ചില്ല എന്ന് വെച്ചാൽ ഈ കേസുമായി ബന്ധമുള്ള ആളുകളെ ഉന്മൂലനം ചെയ്യാനുള്ള നടപടികളിലേക്ക് കൂടി പോകുന്നു എന്നുള്ളതാണ് ഇന്നും ഇന്നലെയുമൊക്കെയായി ഈ സൈബർ ഇടങ്ങളിൽ എനിക്കെതിരായി ഇവർ ഉന്നയിക്കുന്ന ആരോപണം അതിന് തുടക്കമിട്ടത് എം കെ കണ്ണനാണ് അദ്ദേഹത്തിന് ഞാൻ ഇന്ന് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് എൻ്റെ പിതാവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു പോകുന്നില്ല വളരെ വൈകാരികമായി ബന്ധമുള്ള വിഷയമായതുകൊണ്ട് അല്ലെങ്കിൽ കടന്നു പോകുന്നില്ല ഇന്ന് വടാട്ട് ഫാർമേഴ്സുമായി ബാങ്കുമായി ബന്ധമുള്ള ആരോപണം ഉന്നയിക്കുകയാണ് എനിക്ക് ഫാർമേഴ്സ് ബാങ്ക് 25 ലക്ഷം രൂപ എഴുതി തള്ളി എന്നുള്ളതാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ദേശാഭിമാനി നിങ്ങൾ കേരള നിയമസഭാ സ്പീക്കറുടെയും കേരള നിയമസഭയുടെയും ചട്ടങ്ങളുടെ ലംഘനമാണ് ദേശാഭിമാനി നടത്തുന്നത് എന്ന കാര്യം ഓർക്കണം ദേശാഭിമാനി മനസ്സിലാക്കേണ്ടത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൻ്റെ നിയമസഭാ സമിതി
ഇതുമായി ബന്ധപ്പെട്ട പെറ്റീഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ പ്രദീപ് കുമാർ അന്വേഷിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. ബാബു ബാലുശ്ശേരിയുടെ ഭാര്യ ഇന്ദിരാ പ്രിയദർശിനി, ബാബു ബാലുശ്ശേരിയുടെ ഭാര്യ ഇന്ദിരാ പ്രിയദർശിനി, ആ പേരിനൊരു പ്രത്യേകതയുണ്ട്. അവർ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി. പരാതിക്കാരിയുടെ പരാതി വസ്തുതാപരമല്ല, നിയമസഭാ അംഗത്തിനെതിരായി ഇങ്ങനൊരു ആക്ഷേപം ഉന്നയിക്കരുത് എന്ന് പ്രദീപ് കുമാർ ചെയർമാനായ നിയമസഭാ കമ്മിറ്റി അന്വേഷിച്ച പെറ്റീഷൻ കമ്മിറ്റി അന്വേഷിച്ച ആ നടപടിക്രമം കേരളത്തിലെ നിയമസഭാ സ്പീക്കർ അന്വേഷിച്ച് ഉത്തരവിട്ട സാഹചര്യത്തിൽ ഇന്ന് ദേശാഭിമാനി കേരള നിയമസഭാ ചട്ടങ്ങളെയും കേരള നിയമത്തിന്റെ നിയമസഭാ സ്പീക്കറുടെ ഉത്തരവിനെയും ലംഘിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ദേശാഭിമാനിക്കെതിരെ ഞാൻ വീണ്ടും കേരള നിയമസഭാ സ്പീക്കർക്ക് പരാതി നൽകാൻ പോവുകയാണ്.